നമസ്കാരം. ഇന്ന് സൂര്യരായ് പോട്ടർ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സൂര്യ നായകനായ ഈ സിനിമയിൽ അപർണ ബാലമുരളി, ഉർവശി എന്നിവരെല്ലാമാണ് പ്രധാന കഥാപാത്രങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സുധാ കൊങ്കാരിയാണ്. നിർമ്മിച്ചിരിക്കുന്നത് 2D എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സൂര്യ തന്നെയാണ്. നമുക്ക് ഈ സിനിമയുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ സിനിമ ഒരു ബയോപിക്കാണ്. അതായത് ജി ആർ ഗോപിനാഥ് എന്ന വ്യക്തിയുടെ കഥയാണ് ഈ സിനിമ. ജി ആർ ഗോപിനാഥ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എയർ ഡെക്കാൻ എന്ന് പറയുന്ന എയർലൈൻസിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ കാലഘട്ടങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ കന്നഡ നോവലിസ്റ്റാണ്. അദ്ദേഹം കർണാടകത്തിലാണ് ജനിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ടീച്ചറായിരുന്നെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം ഒരിക്കലും അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല. എപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒരു കാര്യവുമില്ല, അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു കൺസെപ്റ്റ്. അദ്ദേഹം ജി ആർ ഗോവിന്ദൻ 28 വരെ ആർമിയിലാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ ആർമിയിലുള്ള ജോലി എന്ന് അദ്ദേഹത്തിന് അധികമായി ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ക്യാപ്റ്റൻ വരെ ആയിരുന്നു. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ 1997 അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായി ചേർന്ന് ഒരു ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങിയുണ്ടായി. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ കുറേ കാലം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഹെലികോപ്റ്റർ സർവീസിലും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെയൊക്കെ ഒരു മോഹം, അതായത് എയർലൈൻസ് ഒക്കെ ഉണ്ടാക്കണം എന്ന് തോന്നി തുടങ്ങി. കാരണം അന്നത്തെ കാലത്ത്, അതായത് 2001-2002 കാലഘട്ടങ്ങളിലെ കാര്യമാണ് പറയുന്നത്, അന്ന് ആ ഒരു കാലഘട്ടത്തൊക്കെ ഈ ഫ്ലൈറ്റിൽ പോവുക എന്ന് പറയുന്നത് ഇപ്പോഴും പണക്കാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഇന്ത്യയിലുള്ള മൊത്തം പോപ്പുലേഷൻ്റെ 1% ആൾക്കാർ മാത്രമാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബാക്കിയുള്ള 99% ആൾക്കാരും ഒന്നുകിൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു മാർഗമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ബിസിനസ് സാധ്യതയായിട്ട് ജി ആർ ഗോപിനാഥന് തോന്നി എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് ഈ 99% ആൾക്കാരെയും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യിപ്പിച്ചുകൂടാ? അതൊരു നല്ല ബിസിനസ് സാധ്യതയായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. പക്ഷേ ആൾക്കാരെ മടിച്ചു നിൽക്കുന്നത് ഇതിനകത്ത് ഒരുപാട് പൈസയാവും. അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഒരുപാട് കാശാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ മടിച്ചിരിക്കുന്നത് പോകാൻ. അത് പറ്റ അത്രയും സാമ്പത്തികമായതൊന്നില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള 99% ആൾക്കാരെയും ഫ്ലൈറ്റിൽ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരുപാട് പ്ലാനുകളൊക്കെ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമാണ് 1 രൂപയ്ക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോവുക. അതായത് ആദ്യം ബുക്ക് ചെയ്യുന്ന ഒരാ കുറേ ആൾക്കാർക്ക് 1 രൂപയ്ക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പ്രൊമോഷണൽ പരിപാടികളായിരുന്നു. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ജിയോ നെറ്റ്വർക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അന്ന് ഫ്രീ ആയിട്ട് നെറ്റ് കൊടുക്കുക, അതും 4G സ്പീഡിൽ. അതായത് ആ നെറ്റ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയായിരുന്നു. അത്ര നെറ്റ് 4GB ഡേറ്റയൊക്കെ തരിക, അങ്ങനെ ഒരു സംഭവം. അങ്ങനെയാണ് ജിയോ ഇത്ര മാത്രം ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലൊരു സംഭവമാണ് ഇവിടെ 1 രൂപയ്ക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അങ്ങനെ ഒരു പ്രൊമോഷൻ പ്ലാനൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ആയിരിക്കും ഈ സിനിമയിലെ പ്രധാന കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം തുടങ്ങി 2003 ഈ പറയുന്ന എയർ ഡെക്കാൻ തുടങ്ങുന്നത്. സാധാരണക്കാർക്കും ഫ്ലൈറ്റിൽ കയറാൻ പറ്റും എന്നുള്ള ഒരു നില കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ജി ആർ ഗോപിനാഥാണ്. അങ്ങനെ ഒരു വലിയ റെവല്യൂഷണറിയാണ് ജി ആർ ഗോപിനാഥ്. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ എപ്പോഴും ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കരമായ പണക്കാർക്ക് മാത്രം പറ്റുന്ന രീതിയിൽ ഒതുങ്ങിക്കൂടിയേനെ. അങ്ങനെ കൊണ്ടുവന്നത് ജി ആർ ഗോപിനാഥാണ്. പക്ഷേ അദ്ദേഹം അധികകാലം അദ്ദേഹത്തിന് ആ ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും, ഇത്ര റെവല്യൂഷണറി ആയിട്ട് പോലും അത് ഒരുപാട് കാലം അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു നഷ്ടങ്ങൾ ഒരുപാടുണ്ടായി. പക്ഷേ ഒരുപാട് വിജയം ഉണ്ടായെന്ന് പറയുന്നത് ഒരുപാട് ഫ്ലൈറ്റുകൾ വന്നു, ആൾക്കാർ ഒരുപാട് കയറാൻ തുടങ്ങി, അങ്ങനെ ഇത് സാധാരണക്കാരിലേക്ക് എത്തി തുടങ്ങി എന്നുള്ളത് ഒരു വിജയമായിട്ട് കാണാം. പക്ഷേ സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുകയും പിന്നീട് വിജയവല്യയായിട്ട് ചേർന്ന് അത് വിജയവല്യയാണ് പിന്നെ കൂടുതൽ ഷെയർ അതിൻ്റെ വാങ്ങിക്കുകയുണ്ടായി. അന്ന് അതിനുശേഷം കിങ് ഫിഷർ എന്നാണ് പിന്നെ അത് അറിയപ്പെട്ടത്. അങ്ങനെ ആ രീതിയിലേക്കൊന്ന് പോയി. പക്ഷേ ഈ ഒരു റെവല്യൂഷണറി ഐറ്റം കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ജി ആർ ഗോപിനാഥാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കഥയാണ് സൂര്യരായ് പോട്ടർ എന്ന് പറയുന്ന ഈ സിനിമ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എത്രമാത്രം നമ്മൾ പറഞ്ഞ കഥയുമായി നമ്മുടെ ട്രെയിലർ സാമ്യമുണ്ട് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ വെർസറ്റാലിറ്റി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ മൂവി സെക്ഷനിലെ ഒരു വീഡിയോ ആണ്. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡാൻസ്, ടെക്ക്, DIY, ആർട്ട് എന്നീ പല പല സെക്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, movitech.site എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അവിടെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളതും ടെക്നോളജി റിലേറ്റഡുമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസുകളെല്ലാം അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സൈറ്റ് നിങ്ങൾ കയറി നോക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നല്ല വ്യത്യസ്തമായ ഗെറ്റപ്പിലുള്ള സൂര്യയാണ് കാണിക്കുന്നത്. ആദ്യത്തെ ഒരു ഗെറ്റപ്പ് എനിക്ക് തോന്നുന്നു ഒരു കൗമാര
കാലമാണെന്ന് തോന്നുന്നു, നല്ല റെബല്യസ് ആയിട്ടുള്ളൊരു ഗെറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു വളരെയധികം എന്താ പറയുന്നത് കുറച്ച് ശാന്തതയോടെ തന്നെ, എന്നാൽ ഒരു ആർമി ട്രെയിനിങ് സെക്ഷൻ്റെ ഒരു സെക്ഷനിലുള്ള ഒരു ഷോട്ട്, പിന്നീട് വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഇച്ചിരി താടിയൊക്കെയുള്ള ഒരു സൂര്യ. അതായത് എനിക്ക് തോന്നുന്നു ഈ സമയത്തായിരിക്കാം എയർലൈൻസിൻ്റെ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഗെറ്റപ്പിലായിരിക്കാം. ഈ ഷോട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, എനിക്ക് തോന്നുന്നു അതായത് ഈ എയർലൈൻസൊക്കെ തുടങ്ങാനൊരു പ്ലാൻ ഇടുന്ന സമയത്ത്, അതായത് ഈ ഒരു രൂപയ്ക്ക് ആൾക്കാരെ കൊണ്ടുപോകുക എന്നുള്ള ഒരു പ്ലാനൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് സാമ്പത്തികമായ കാര്യങ്ങളുണ്ട്, അതിന് ഒരുപാട് ആശാരം വേണം. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ നല്ല പണക്കാരോടൊക്കെ സഹായം ചോദിക്കുന്ന, സൂര്യ സഹായം ചോദിക്കുന്ന ഒരു സീനായിരിക്കും ഇത്. കാരണം നല്ല പണക്കാരൊക്കെ അത് കാണിക്കാൻ തന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് സീൻ എടുത്തിരിക്കുന്നത്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച് നല്ല വൃത്തിയായിട്ടൊക്കെ ഭയങ്കര ഡ്രസ്സൊക്കെ ആണെങ്കിൽ, അതായത് സ്യൂട്ടൊക്കെ ഇട്ട് വരുന്ന ഒരുപാട് പണക്കാരോടൊക്കെ ഒരു പക്ഷേ സഹായം ചോദിക്കുന്ന ഒരു സീനായിരിക്കും. അത് കഴിഞ്ഞ് അവരെല്ലാം വളരെ പുച്ഛത്തോടെയാണ് അവരിതിനെല്ലാം മറുപടി കൊടുക്കുന്നത്. അതായത് ഇതൊക്കെ നടക്കും, ഇവരെയൊക്കെ കൊണ്ട് ഫ്ലൈറ്റിൽ കയറ്റാൻ കഴിയും എന്നുള്ള രീതിയിൽ തന്നെ വളരെ പുച്ഛത്തോടെയാണ് ആ ഒരു സീൻ അവസാനിക്കുന്നത്. ഈ സീൻ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഒരു രൂപയുടെ ഒരു കാര്യം പറയാനുണ്ടായി, ആ ഒരു രൂപയ്ക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു കാര്യം. അത് പക്ഷേ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സീനായിരിക്കാം, ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സീനാവാം ഇത്. അല്ലെങ്കിൽ വേറൊരു രീതി ഇതിനെ നമുക്ക് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ സിനിമയാകുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരാം. ഒരു പക്ഷേ ഇപ്പോൾ നമ്മളെ പറഞ്ഞ കഥയിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ജി ആർ ഗോപിനാഥിൻ്റെ ഫ്രണ്ടാണ് അദ്ദേഹത്തിന് സഹായിക്കുന്നത്. ഒരു പക്ഷേ ഇവിടുത്തെ നാട്ടുകാര്, അതായത് ഈ സിനിമയിലേക്ക് വരുമ്പോൾ നാട്ടുകാർ എല്ലാവരും ചേർന്ന് സഹായിക്കുന്നതാണെങ്കിലോ, നമ്മളൊരു ഗസ്സാണ്. കാരണം ഇനി അടുത്തൊരു സീനിൽ വേറൊരു 4 കോടിയുടെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാകുന്നത് ഒരു പക്ഷേ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇയാളെ സഹായിച്ച് ഇയാൾ ഇങ്ങനെ ഒരു എയർലൈൻസ് ഉണ്ടാക്കുന്നതാണെങ്കിലോ. കാരണം ഒരുപാട് സീനിൽ നമുക്കതിൻ്റെ സംശയം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു സീനാണിത്. ഇത് ഈ സീൻ എനിക്ക് തോന്നുന്നു ഇയാൾ ആർമിയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു സീനാണ്. അപ്പം നിങ്ങൾക്ക് അർഹതപ്പെട്ടത് പോലും തരില്ല എന്നുള്ളതാണ് ഈ ആർമി ഓഫീസർ പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു ചെറിയൊരു സീൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ സിനിമയിൽ ഉള്ളതായിരിക്കാം. യഥാർത്ഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയുന്നുണ്ടായില്ല. ഇങ്ങനെ ഒരു ആർമിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് അറിഞ്ഞത്. പക്ഷെ ഇതെന്താണെന്നുള്ള കാര്യം എനിക്കൊന്നും സിനിമയ്ക്കായിട്ട് വേണ്ടി ചിലപ്പോൾ അങ്ങനെയുള്ള ചില സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും അവിടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ അതായത് ഓഫീസർ ഒരിക്കലും ഇയാൾക്ക് അർഹതപ്പെട്ടൊന്നും നൽകില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു സീൻ അവസാനിക്കുന്നത്. ഇവിടെയാണ് ഞാൻ വീണ്ടും പറഞ്ഞ 4 കോടിയുടെ ആ ഒരു ഇത് വരുന്നത്. ഈ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നാട്ടുകാരെല്ലാവരും പിരിച്ച് അങ്ങനെ ആയിരിക്കാം സിനിമയിൽ ഒരു പക്ഷേ ഈ സീൻ കാണിക്കുന്നുണ്ടാവുക. പക്ഷേ ശരിക്കുമുള്ള സ്ഥലത്ത് അങ്ങനല്ല. ഉർവശിയുടെ കഥാപാത്രം എനിക്ക് തോന്നുന്നു ഉർവശി ഒരു പക്ഷേ സൂര്യയുടെ അമ്മയായിട്ടായിരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടാവുക എന്നുള്ളൊരു ചെറിയ സംശയമുണ്ട്. കാരണം സൂര്യയുടെ മുഖത്ത് ഒരാളിങ്ങനെ അടിക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് പക്ഷേ സൂര്യയുടെ അച്ഛനാവാം, ആ കൗമാരക്കാലത്തുള്ള ആ ഒരു സീനിൽ ഇങ്ങനെ അടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഉർവശി ഇരിപ്പുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സീനുകളിൽ നമുക്ക് ഇങ്ങനെ സൂര്യയോടുള്ള സംസാരമൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ സൂര്യയുടെ അമ്മയുടെ റോളായിരിക്കും ഉർവശി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അടുത്തൊരു സീൻ നമ്മളൊരു വക്കീൽ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇരുന്ന് ടി വിയിലൂടെ ഒരു ഭീഷണിയെല്ലാം മുഴക്കുന്നുണ്ട്. തൊട്ടടുത്ത സീനിൽ ഇതുപോലെ സൂര്യയുടെ ആ ഒരു ഡെക്കാൻ എയർ എന്ന് പറയുന്ന എയർലൈൻ ഇങ്ങനെ പൊട്ടി നാശമായി കിടക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു അവസാനത്തെ ഈ അതായത് ട്രെയിലർ എൻഡിൻ്റെ സമയത്ത് ഇതുപോലെ ഒരു ചെന്നൊരു ലോറി ചെന്ന് ഇടിക്കുന്ന ഒരു സീൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളൊരു സീനായിരിക്കും ഇത്. അപ്പോൾ അങ്ങനെ ഒരു ചിലപ്പോൾ ഒരുപക്ഷെ സിനിമയ്ക്ക് വേണ്ടി ഇവരൊരു പക്ഷേ ഇച്ചിരി മാസൊക്കെ ആക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു എയർലൈൻ വരികയും, അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ ഇപ്പോഴത്തെ പോലെ പണക്കാരും മറ്റ് ഈ വക്കീൽ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാർ ഇതിനെ എതിർക്കുകയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടി ഇത് നശിപ്പിക്കാനോ ഒക്കെ, കാരണം ഇത് 10 വർഷം പഴക്കമുള്ള ഒരു സാധനം എടുത്തിട്ടാണ് ഇവർ ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നത്. 10 വർഷം പഴക്കമുള്ള ഒരു സാധനമാണ്. അപ്പം അങ്ങനെ അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെച്ച് നാശമാക്കിയിട്ടുണ്ടാവാം ഫസ്റ്റ്, അങ്ങനെ ആയിരിക്കും സിനിമയിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഉർവശി ഒരു അമ്മയുടെ ആയിരിക്കാമെന്ന് തോന്നുന്നത് ഈ 2 സീനുകൾ പിന്നീട് അവസാനം ട്രെയിലറിൻ്റെ അവസാനം വരുന്ന 2 സീനുകളിലും നമുക്ക് ആ ഒരു സംശയം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ആ അതുപോലെ തന്നെ വേറൊരു സംശയം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് കഴിഞ്ഞാൽ, അതായത് ഇവരുടെ എല്ലാവരുടെയും കാശ് ഇട്ടാണോ ഈ ഒരു എയർലൈൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആണോ എന്നുള്ളതും ഈ ഒരു സീനുകളെല്ലാം കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്. വീണ്ടും നമുക്ക് അതായത് സൂര്യയെ അന്ന് റിജക്റ്റ് ചെയ്ത ആ ഓഫീസറെ വീണ്ടും കാണിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ആ ഒരു ക്രാഷായ ഒരു കുറച്ച് സീൻ കണ്ടിരുന്നു, അതായത് വണ്ടി അതായത് എയർക്രാഫ്റ്റ് വീണ് നശിച്ച ഒരു സീൻ കണ്ടിരുന്നു. അത് എങ്ങനെയാണ് ക്രാഷായെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ
ഈ സീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിങ്ങനെ ഒന്ന് നിൽക്കുന്ന ക്രാഷ് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. യഥാർത്ഥ കഥയിൽ നമുക്കറിയത്തില്ല, നമ്മൾ സിനിമ കാണാൻ ഒരിക്കലും ഇതിനെ വിലയിരുത്താൻ പാടില്ല. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഒരു ഹീറോ സെൻട്രിക് ആക്കുകയും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു മാസ് എലമെൻ്റ് എല്ലാം ചേർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അത് നല്ലതായിരിക്കും. കാരണം സിനിമ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഒരു കഥയെ വെച്ച് ഒരിക്കലും ഒരു സിനിമ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ട്രെയിലറിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിലറിൻ്റെ കട്ട്സ് ആണ്. വളരെ രസകരമായ രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോയുടെ എല്ലാ സിനിമകളുടെയും കട്ട്സ് നല്ലതാണ്. നല്ല രസകരമായിട്ടാണ് ട്രെയിലർ കട്ട് ചെയ്യുന്നത്. സിനിമ എത്ര നല്ലതോ ചീത്ത അതെല്ലാം മാറ്റി വെച്ച് ട്രെയിലർ കട്ട്സ് എപ്പോഴും നല്ല രസകരമായ രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ ട്രെയിലർ കട്ട്സും ഒരു മോശമല്ല, നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് സൂര്യ നല്ല രസകരമായിട്ട് തന്നെ ഒരു പുതിയൊരു ഫ്രഷ് ലുക്കിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു അടിപൊളി പെർഫോമൻസ് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അത്ര നല്ല ട്രെയിലറാണ് ഉള്ളത്. പിന്നെ സംവിധാനം ചെയ്തിരിക്കുന്നത് സുധാ കൊങ്കാരയാണ്. സുധാ കൊങ്കാരയുടെ കാര്യത്തിലിപ്പിക്ക് നല്ലൊരു പ്രതീക്ഷയാണ്. കാരണം പുത്തൻപുതുകാല എന്ന് പറയുന്ന ഒരു ആമസോൺ പ്രൈം വീഡിയോയിൽ ഇറങ്ങിയ സിനിമ ഞാൻ കണ്ടതാണ്. അത് ഒരു ഭാഗം ചെയ്തിരിക്കുന്നത് സുധാ കൊങ്കാരയാണ്. വളരെ ഗംഭീരമായിട്ടൊരു ഡയറക്ടറാണ് സുധാ കൊങ്കാര എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു കാര്യം കഴിഞ്ഞ് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതും നല്ലൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കാൻ തന്നെ ഉണ്ട്. ട്രെയിലർ കാണുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പെക്ടേഷൻ ഇപ്പോൾ എത്ര ആയിരുന്നു അതിന് ഇരട്ടിയാവുന്ന രീതിയിലാണ് സിനിമയുടെ എക്സ്പെക്ടേഷൻ ട്രെയിലർ കാണുമ്പോൾ കൂടുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിൽ നിന്നും അതായത് അതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാരണം ഇത് സിനിമയാക്കുമ്പോൾ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള സ്റ്റൈലൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാവും. എങ്കിലും മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ രസകരമായ രീതിയിൽ അത് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. ദീപാവലിക്കാണ് റിലീസ് ചെയ്യുന്നത്, നവംബർ 12 റിലീസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അടിച്ചു പൊളിക്കാൻ പറ്റുന്ന, അതായത് വീട്ടിലിരുന്ന് ആമസോൺ പ്രൈം വീഡിയോ വഴി കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും സൂര്യരേ പോട്ടർ എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ആ സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ അന്നോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ നമ്മുടെ ചാനലിൽ അതിൻ്റെ റിവ്യൂ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.